ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP റെഫേഴ്സ് ടു എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഓർഗനൈസേഷൻസ് യൂസ് ടു മാനേജ് ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് അക്കൗണ്ടിങ്, പ്രൊക്യൂർമെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസായ അക്കൗണ്ടിങ്, പ്രൊക്യൂർമെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് ERP. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസായ അക്കൗണ്ടിങ്, പ്രൊക്യൂർമെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് ERP. ഇനി നമുക്ക് ERP കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചറാണ് ഫ്ലെക്സിബിൾ. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ERP നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ റിക്വയർമെൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ERP പ്രോസസ്സിങ്ങിൽ മാറ്റം വരുത്താം. അടുത്താണത് മോഡുലാർ ആൻഡ് ഓപ്പൺ. ERP സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ഡിഫറെൻറ്റ് മൊഡ്യൂളുകളായിട്ടാണ്. ERP സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ഡിഫറെൻറ്റ് മൊഡ്യൂളുകളായിട്ടാണ്. അപ്പം പർച്ചേസ് മൊഡ്യൂള്, സെയിൽസ് മൊഡ്യൂള്, HRM മൊഡ്യൂള്, അങ്ങനെയാണ് ഓരോ മൊഡ്യൂൾസ് ഉള്ളത്. നമ്മുടെ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊഡ്യൂൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്താണത് കോംപ്രിഹെൻസീവ്. അതായത് നമുക്ക് ബിസിനസ്സിലെ എല്ലാ ഫംഗ്ഷനുകളും ERP ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ദെൻ അടുത്താണത് ഓൺലൈൻ കണക്ഷൻ വിത്ത് അതർ ERP സിസ്റ്റം. അതായത് നമ്മുടെ ERP മറ്റുള്ള ERP സിസ്റ്റമായിട്ട് ഓൺലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അടുത്താണത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, അതായത് CRM അല്ലേ. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് കസ്റ്റമറെ ട്രാക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടുത്താണത് കോമൺ ഡാറ്റാബേസ്. ERP ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും കോമൺ ഡാറ്റാബേസിലാണത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അടുത്താണത് റിയൽ ടൈം ഓപ്പറേഷൻ. ERP ഇൻസ്റ്റൻ്റ് ആയിട്ടിട്ട് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്യൂ സെക്കൻഡ് കൊണ്ട് എന്തുണ്ട്, റിപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ERP ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, ഫ്യൂ സെക്കൻഡ് കൊണ്ട് റിപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റാണ് മൾട്ടി ഫെസിലിറ്റീസ്. അതായത് ERP ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ERP മൾട്ടി കറൻസിയിൽ വർക്ക് ചെയ്യാൻ കഴിയും, ഡിഫറെൻറ്റ് മോഡ് മാനുഫാക്ചറിംഗിൽ വർക്ക് ചെയ്യാൻ കഴിയും, അതുപോലെ മൾട്ടി പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് ERP യുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്.